Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാദ്യ വദനശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് ഒത്തതായി മാറട്ടെ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഓരോ എപ്പിസോഡ് സംബന്ധിക്കുന്ന ഓരോരുത്തരെയും പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിന് ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നതിൻ്റെ അനുഗ്രഹം സ്വർഗത്ത് ചെല്ലുമ്പോൾ നമ്മൾ അറിയും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. തിരുഹൃദയ പ്രതിഷ്ഠ നമ്മുടെ കുടുംബത്തിൽ എല്ലാ ദിവസവും ചൊല്ലുന്നത് നല്ലതാണ്. വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലുന്നത് നല്ലതാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം ഇത് രണ്ടിലൂടെയും വെളിപ്പെടുത്തിയിട്ടുണ്ട് സഹോദരങ്ങളെ. മാതാവിന് വിമല ഹൃദയത്തിന് ഒരു അന്തിമ വിജയമുണ്ട്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരൊറ്റ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുകയല്ല. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിലേക്ക്, പ്രത്യേകിച്ച് അഭിഷേകാദ്യ ശുശ്രൂഷയിലേക്ക് എല്ലാ ദിവസവും മുടക്കം കൂടാതെ സംബന്ധിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ശുശ്രൂഷകളെ സംബന്ധിക്കുമ്പോൾ മുടങ്ങരുത്. ഒറ്റ ദിവസം പോലും മുടങ്ങാതെ, ഒരൊറ്റ അഭിഷേകാദ്യം പോലും മുടങ്ങാതെ നമ്മൾ കൂടണം. ഇപ്പോൾ ചിലപ്പോൾ വൈദികർ, അച്ഛന്മാർ പിന്നെ എല്ലാ ഒരു വർഷം മുടങ്ങാതെ കുർബാനയ്ക്ക് വന്നാൽ കുട്ടികൾക്ക് സമ്മാനം അല്ലേ? അങ്ങനെ മുടങ്ങാതെ സംബന്ധിക്കുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉറക്കെ പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. വേറൊരു കാര്യമുണ്ട്, അതിതാണ് സഹോദരങ്ങളെ. നമ്മൾ ഒരു ഒരു വ്യക്തിയുടെ അടുത്ത് പോയി ഒരു പ്രാർത്ഥന സ്വീകരിച്ചാൽ, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൾ സംബന്ധിച്ചാൽ, അല്ല എന്നുണ്ടെങ്കിൽ ഒരു 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 കൺവെൻഷന് പോയാൽ, ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്നാൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കുമെന്ന് ഉറപ്പായിരിക്കും. പക്ഷേ പിശാച് നമ്മളെ അവിടെ എങ്ങനെയെങ്കിലും എത്തിക്കാതിരിക്കാൻ നോക്കും. അങ്ങനെയുണ്ട്. ചിലപ്പോൾ നമ്മളിങ്ങനെ അഭിഷേകം എല്ലാം കാണുന്നതായിരിക്കും, ഒരു ഒരൊറ്റ എപ്പിസോഡ് ചിലപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവിടെ ആയിരിക്കും ദൈവം ചിലപ്പോൾ നമ്മളെ അഭിഷേകം ചെയ്യാൻ തൊടാനും തീരുമാനിച്ചിരിക്കുന്നത്. പോയില്ലേ? അതുകൊണ്ടാണ് മുടങ്ങാതെ നമ്മുടെ ശുശ്രൂഷകളെ സംബന്ധിക്കണം. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അത് അഭിഷേകത്തെ മാത്രമല്ല, നമ്മൾ സംബന്ധിക്കുന്ന എല്ലാ ശുശ്രൂഷകളും. ഇപ്പോൾ ഹോളി സ്പിരിറ്റ് ഈവനിങ് അല്ലേ എന്ന് പറഞ്ഞാൽ ഓരോ ശുശ്രൂഷകളും, ഹൊസകിയോനിലെ ആദ്യ വെള്ളിയാഴ്ച കൺവെൻഷൻ എന്ന് പറയുന്ന പോലെ, നമ്മൾ എവിടെയൊക്കെയാണ് ശുശ്രൂഷകളെ സംബന്ധിച്ചിരിക്കുന്നത്, അതൊക്കെ മുടങ്ങാതെ പോകുന്നത് സംബന്ധിക്കുന്നത് വളരെ നല്ലതാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. കഴിഞ്ഞ നാളുകളിൽ സാക്ഷ്യം കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്കത് വളരെ എനിക്കത് അറിയായിരുന്നു. നല്ല സാക്ഷി എൻ്റെ മനസ്സിൽ ഒന്നുകൂടെ ആ ഒരു കാര്യത്തിൽ ഉറപ്പിച്ചു. ആ നിങ്ങൾക്കൊന്ന് നിങ്ങളൊന്ന് കേൾക്കുന്നത് നല്ലതാണ്. എൻ്റെ പേര് ബിനോജ്, ഭാര്യയുടെ പേര് ബീന. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമായിട്ട് ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. വിവാഹത്തിന് ശേഷം 13 വർഷമായിട്ട് മക്കളില്ല. അപ്പം ഇവിടെ വന്ന് ധ്യാനം കൂടുകയും ആത്മീയ ചെയ്തായിരുന്നു. 5 വർഷമായിട്ട് ഞങ്ങൾക്ക് മരുന്നോ ചികിത്സ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ഒരു ദിവസം ഞായറാഴ്ച ആദർശമായി ഞങ്ങളൊരു വീട്ടിൽ സംഘം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പം ഞങ്ങളുടെ അടുത്ത വള്ളിയിലെ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു, അഭിഷേകം ടി വി സാലോൺ ടി വി ഓൺ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അതിനകത്ത് ഒരു അഭിഷേകാഗ്നി പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഇടയ്ക്ക് കാണുന്നുണ്ട്, അന്ന് മാത്രം കണ്ടില്ലായിരുന്നു. അപ്പോൾ അന്ന് മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അന്നൊരു പിന്നെ സാക്ഷി ഇവിടെ പറയുന്നുണ്ടായിരുന്നു. ആ സാക്ഷ്യം കേട്ടപ്പോൾ തന്നെ അന്നേരം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു, എനിക്കും ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ വന്ന് സാക്ഷ്യം പറയുമായിരുന്നെന്ന്. എന്തായാലും ആ പിറ്റേ മാസം തന്നെ ഭാര്യ പ്രെഗ്നൻ്റ് ആവുകയും ചെയ്തു. പിറ്റേ മാസം ഓക്കെ. ടെലിവിഷനിൽ അഭിഷേകത്തിന് കണ്ട് വിശ്വാസത്തോടെ, യേശുവേ എനിക്ക് ഇന്നെ എങ്ങനെ അനുഗ്രഹിച്ച, ഞാനും ഇതുപോലെ കുട്ടിയുമായിട്ട് വന്ന് സാക്ഷി പറയാമെന്ന്. അതാണ് ഓരോ സാക്ഷ്യത്തിൻ്റെ വില. 2014 ഏപ്രിൽ 4 ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തു. കർത്താവ് സുഖപ്രസവം നൽകി, ആരോഗ്യത്തോടൊരു കുട്ടിയെ കൊടുത്ത് കർത്താവ് അങ്ങനെ അനുഗ്രഹിച്ച്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ തക്ക സമയത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ കണ്ടോ, വേറൊരു ഫാമിലി വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പോൾ ടി വി ഓൺ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് പറ്റിയൊരു പ്രോഗ്രാം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആത്മീയ ശുശ്രൂഷകൾ പങ്കെടുക്കാൻ വേണ്ടി മറ്റുള്ളവരെ കൂടെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. 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 കർത്താവ് അനുഗ്രഹിച്ച്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ബഹുമാനപ്പെട്ട സേവകർക്ക് വടാചനപ്പോ അവസാനം പറഞ്ഞ കാര്യം ഓർത്തപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒരു വചനം വന്നു. സഭാപ്രസംഗം 8:5 ഞാനീ തക്ക സമയവും വഴിയും അറിയുന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ആ വചനം നമുക്ക് നേരിട്ട് പറയാം. ഞാനീ തക്ക സമയവും വഴിയും അറിയുന്നു. നിങ്ങൾ എന്തിച്ചു നോക്കാം സഹോദരങ്ങളെ, ആ ഒരു വ്യക്തി ഇവരോട് കൃത്യ ആ ഒരു എപ്പിസോഡ് അത് നോക്കിയേ, ആ ഒരു എപ്പിസോഡ് തുടങ്ങുന്നതിന് മുൻപ് തോന്നട്ടെ മറ്റേ ആൾക്ക്, ഇത് വിളിച്ച് പറഞ്ഞ ആൾക്ക് ഇത് കണ്ടിട്ടല്ലല്ലോ പറയുന്നത്.
കാരണം ടിവിയിലെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോഴല്ലോ പറയുന്നത്. ആ സമയത്ത് അത് പറഞ്ഞത് കൊണ്ട് ഒരു കുടുംബം അനുഗ്രഹം പ്രാപിച്ചില്ലേ. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളിത് ഇന്ന് തന്നെ ചെയ്യുന്നത് നല്ലതാണ്. ചിലപ്പോൾ നമുക്കുള്ള ഇപ്പോൾ തന്നെ ചില ആൾക്കാരെ വിളിച്ച് ചിലപ്പോൾ കുടുംബാംഗങ്ങൾ മക്കൾ അവരൊക്കെ വിളിക്കണം. പണ്ട് വട്ടാഴ്ച എന്ന് പല പ്രാവശ്യം പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ഓരോ അഭിഷേകം എപ്പിസോഡ് തുടങ്ങുമ്പോൾ അത് 8 മണിയാകുമ്പോൾ 8:30 ആകുമ്പോഴത്തേക്ക് വിളിച്ചത് അഭിഷേകം നീ കൂടണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരു ആത്മാവ് വ്യാപരിക്കും. കർത്താവ് ഓരോ അഭിഷേകാന്തി എപ്പിസോഡിന്റെ സമയത്ത് ഇതേപോലെ ഈശോ ഇടപെടും. ഇന്നും ഇടപെടും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് എന്ന കർത്താവിന്റെ വലിയൊരു ഇടപെടലുണ്ടാകും നമ്മുടെ ജീവിതത്തിന്റെ വിവിധ ആവശ്യങ്ങളിൽ. ദൈവം ഇടപെടും. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ ദൈവത്തെ ദൈവമല്ല, നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇസ്രായേലിന്റെ മരുഭൂമിയിലൂടെ തന്റെ കരബലം വെളിപ്പെടുത്തിയ കർത്താവാണ് അവിടുത്തെ കർത്താവ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ തന്റെ കരബലം വെളിപ്പെടുത്തിയ കർത്താവാണ്. ഇന്നും സഭയ നൂറ്റാണ്ടുകളിൽ കരബലം വെളിപ്പെടുത്തുന്ന ദൈവമാണ് അവിടുത്തെ. ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി, പരിശുദ്ധാത്മാവ്, ദൈവശക്തി സമൂഹത്തിൽ വ്യാപരിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഉണർവോടെ കൈയടിച്ച് കർത്താവിന്റെ കാരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കാരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കാര്യങ്ങൾ ഉയർത്തി കൈയടിച്ച് കാരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. ശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ ഈ സമൂഹത്തിന്റെ മേൽ അവിടുത്തെ അത്ഭുതകരമായ ശക്തി അയക്കണമേ. ഔരവന്റെ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ആത്മഫാലകരുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, അവിടുത്തെ ശക്തി അയക്കണമേ. ദൈവമേ, വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ദമ്പതികൾ കർത്താവേ ഇപ്പൊ കരങ്ങൾ ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശുവേ ശരീരത്തിലേക്ക് ദൈവശക്തി വ്യാപരിച്ചിട്ട് ശരീരത്തിന്റെ എല്ലാ ദുർപീഠങ്ങളും രോഗപീഠങ്ങളും വിട്ടുമാറി അത്ഭുതകരമായി കുടുംബത്തിൽ മക്കളുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, പത്രോസ് പൗലോസ് സ്ത്രീകന്മാർ നടന്നു പോയപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് ഈശോയുടെ ശരീരത്തിൽ എന്നതുപോലെ സത്യം ഉണപ്പെട്ട് സുഖപ്പെട്ടിരുന്ന പോലെ ദൈവമേ ഈ സുസോട്ട് സംബന്ധിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവശക്തി വ്യാപരിക്കുന്ന ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വിട്ടുതൽ ഉണ്ടാകട്ടെ. പത്രോസിന്റെ നീഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വിശ്വസിക്കുന്ന പത്രോസിന്റെ നീഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഉയർത്തി ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. അടയാളങ്ങൾ സംഭവിക്കട്ടെ. 4:30 അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അടയാളങ്ങൾ സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അടയാളങ്ങൾ സംഭവിക്കട്ടെ. അവന്റെ ശരീരത്തെ ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തി എന്നാലും അതിനെ സമൂഹത്തിരിക്കുമ്പോൾ അയക്കുന്നു. ഈ പ്രിയപ്പെട്ട ദാസീദാസന്മാർ
രോഗമുള്ള ശരീരഭാഗത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അത്ഭുതകരമായ സൗഖ്യം വ്യാപരിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യം വ്യാപരിക്കുന്നു. ഓ കർത്താവേ, കൈക്കുഞ്ഞുങ്ങളുടെ ശിരസിൽ ഇപ്പോൾ മാതാപിതാക്കന്മാർ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതകരമായ പരിശുദ്ധാത്മാഭിഷേകത്തിൽ കുഞ്ഞുങ്ങൾ പൂരിതരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എഴുതി സമർപ്പിക്കാൻ വേണ്ടി കരങ്ങൾ പിടിച്ചിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങളുടെ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവേ, തൊടാതെ പോകരുതേ, സ്പർശിക്കണമേ. ഓ കർത്താവേ, ഇവരുടെ കുഞ്ഞുങ്ങളിൽ ചെയ്യുന്ന പൈശാചിക പീഡകൾ, അന്ധകാര ശത്രു ഉപദ്രവങ്ങൾ, എല്ലാ തരത്തിലും എതിർ പ്രാർത്ഥനകൾ, പൂജകൾ, സ്ത്രീകൾ, ശല്യങ്ങൾ, ബാധകൾ, ഭൂതകൾ, കർത്താവ് ഇവരുടെ പരാജയം എല്ലാ ദുഷ്കാര്യങ്ങളെയും യേശു നാമത്തിൽ ബന്ധിച്ച് ബഹുക്കരിച്ച് കുരിശിലൂടെ ആണ്ടി പോയി വിട്ടുപോകട്ടെ. ദൈവ കൃപ വ്യാപരിക്കട്ടെ. ആരാധന, 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 ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കാം ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ദൈവം നമ്മെ എളിമപ്പെടുത്തുന്നത് എന്തിനു വേണ്ടി എന്നുള്ളതാണ്. വർക്ക പറയാം, ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ജീവിതത്തിൽ പലതവണ എളിമപ്പെടാൻ അവസരം കിട്ടിയിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് അവനവന്റെ വിഷയമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എളിമപ്പെടാൻ കിട്ടുന്ന അവസരങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള വഴിച്ചാലാണ് ഈ എളിമപ്പെടാൻ കിട്ടുന്ന അവസരങ്ങൾ. അവർക്ക് പറയാം, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ഇതിൻ്റെ ചില സൂചനകളുണ്ട്. വചനം പഠിക്കാൻ നല്ല താല്പര്യമുള്ളവരാണ് അഭിഷേകം ശുശ്രൂഷയെ സംബന്ധിക്കുന്നവരെന്ന് എനിക്കറിയാം. കുട്ടികൾക്ക് നല്ല ഉത്സാഹമുണ്ട്. ബൈബിളൊക്കെ തുറന്നു വെക്കാം, അതേപോലെ തന്നെ നോട്ട്ബുക്കിലൊക്കെ എഴുതാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ദൈവം നോക്കുന്നുണ്ട്, ദൈവം കാണുന്നുണ്ട്, ദൈവം രേഖപ്പെടുത്തുന്നുണ്ട്. അത് വരും ദിവസങ്ങൾ നമ്മൾ അനുഭവിച്ചറിയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിയമാവർത്തന പുസ്തകത്തിൽ 8:2 ഡ്യൂട്ടറോണമി ചാപ്റ്റർ 8:2 നമുക്ക് വായിക്കാം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. കർത്താവ് മോശ വഴി, പ്രവാചകന്മാരുടെ വഴി പറയുകയാണ്. കർത്താവ് നമ്മളെ എളിമപ്പെടുത്താൻ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന് നോക്കാൻ, ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനൊക്കെ വേണ്ടി ഈ 40 വത്സരം നിങ്ങളുടെ നടത്തിയ വഴികൾ നിങ്ങൾ ഓർക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ദൈവം നമ്മളെ എളിമപ്പെടുത്തും. ഈ 40 വർഷത്തിനുള്ളിൽ ഇതുമാത്രം തവണ അല്ലേ സംവത്സരങ്ങൾ. ഹർക്ക പറയാം, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ എളിമപ്പെടുത്താൻ വേണ്ട ദൈവം ഉപയോഗിച്ചത് അവരെ ചുറ്റുമുള്ള പല വ്യക്തികളിലൂടെ ആയിരിക്കും. അത് ശരിയാണ്. നമ്മൾക്ക് നമ്മളെ എളിമപ്പെടുത്താൻ ദൈവം ഉപയോഗിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ അധികാരികളെ ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ കൂടപ്പുറപ്പുകളെ ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ ആയിരിക്കും, ചിലപ്പോൾ നമ്മളോട് യാതൊരു പരിചയമില്ലാത്ത വ്യക്തികളെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇതിൻ്റെ പുറകിൽ ദൈവമാണ് യഥാർത്ഥത്തിൽ നമ്മളെ എളിമപ്പെടുത്തുന്നത്, ഈ വ്യക്തിയല്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തോബിത്തിന്റെ പുസ്തകത്തെ 4:19 ദൈവം എളിമപ്പെടുത്തു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. തോബിത്ത് chapter 4:19, ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക. നിങ്ങൾ വായിച്ചോ, നിന്റെ പാതകൾ നേരെയാകാനും നീ നിനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാനും നീ അവിടുത്തോട് പ്രാർത്ഥിക്കുക. ജനതകൾക്ക് ജ്ഞാനം നൽകപ്പെട്ടിട്ടില്ല, കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇനിയുള്ളതാണ് കാര്യം,
ഇനിയുള്ള ഇപ്പോൾ വായിച്ചത് കാര്യം തന്നെയാണ്. എങ്കിലും ഈ ഒരു വിഷയത്തെ ബന്ധപ്പെടുത്തി അവിടെ നിന്ന് എളിമപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നവനെ അങ്ങനെ ചെയ്യുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ദൈവം നമ്മൾ എളിമപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ എളിമപ്പെടുത്തുക തന്നെ ചെയ്യും. പുതിയ നിയമത്തിലേക്ക് വരാം. കോരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ 12 അധ്യായത്തിൻ്റെ 21 തിരുവചനം, 2 Corinthians 12:21, പൗലോസിനെ പറയുകയാണ്, ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ എളിമപ്പെടുത്തുമോ എന്നെനിക്ക് ഭയമുണ്ട്. നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു. ശ്ലീഹ പറയുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ പൗലോസ് ശ്ലീഹ കോറിന്തോസ സഭ സന്ദർശിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ വീണ്ടും പൗലോസ് ശ്ലീഹ 1, 2, 3 പ്രേക്ഷണ യാത്രകളൊക്കെ നടത്തി അങ്ങനെ കോറിന്തോസ് സഭയിലേക്ക് ചെല്ലുമ്പോൾ പൗലോസ് ശ്ലീഹ ഒരു ആശങ്ക രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഇനിയും നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എൻ്റെ ദൈവം വീണ്ടും ഒന്നുകൂടി എന്നെ എളിമപ്പെടുത്തുമോ എന്നെനിക്ക് ഭയമുണ്ടെന്ന് പറഞ്ഞാൽ പേടിയുണ്ടെന്നല്ല പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അതൊരാശങ്കയാണ്. നേരത്തെ പാപം ചെയ്ത വ്യക്തികൾ പശ്ചാത്തപിക്കാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീണ്ടും ഞാൻ വിലപിക്കേണ്ടി വരുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ എളിമപ്പെടുത്തുക എന്ന് പറയുന്ന വാക്കിന് ഒരു മനുഷ്യന് അനുദപിക്കുക എന്നും കൂടി അതിൻ്റെ സൂചനയുണ്ട്. എളിമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അനുദപിക്കുക, പശ്ചാത്തപിക്കുക എന്ന് പറയുന്ന സൂചനയുണ്ട്. അങ്ങനെ ഒരു എളിമപ്പെടുത്തലുണ്ട്. അനുതാപം, പശ്ചാത്താപം എളിമപ്പെടുത്തലാണ്. അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങൾ, മറ്റൊരു തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ വേറെ ചില മനുഷ്യരുടെ മുമ്പിൽ നമ്മുടെ അഹങ്കാരം താഴാൻ വേണ്ടിയിട്ടുള്ള വേറൊരു തരത്തിലുള്ള എളിമപ്പെടുത്തലുണ്ട്. വേറൊരു തലത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പാപപരിഹാര പ്രാച്യത്വ പ്രവർത്തികളൊക്കെ ചെയ്ത് എളിമപ്പെടുന്ന ചില പ്രവർത്തികൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ പലതരത്തിൽ എളിമപ്പെടുത്തുന്നതിനെ കുറിച്ച് ബൈബിളിൽ സൂചനയുണ്ട്. എനിവേ, ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് എളിമപ്പെടാനൊക്കെ നല്ലൊരു സന്തോഷവും നല്ലൊരു ആനന്ദമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു. ബൈബിൾ സൂചന നൽകുകയാണ്, എന്തിനാണ് ദൈവം എളിമപ്പെടുത്താൻ നമ്മളിങ്ങനെ വിടുന്നത്? ഒന്നാമത്തെ കാര്യം ഇതാണ്, നമ്മൾ വചനം കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടി വരുന്നത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതെവിടെ വായിക്കുന്നത്? നിയമാവർത്തന പുസ്തകത്തിൽ തന്നെ 8 അധ്യായത്തിന്റെ 3 തിരുവചനമാണ്, Deuteronomy 8:3. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്നാ കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പുതിയ നിയമത്തിൽ മരുഭൂമി പരീക്ഷയോടനുബന്ധിച്ച് മത്തായി 4 ബാക്കി സുവിശേഷങ്ങളിലൊക്കെ കിടക്കുന്ന ചില സൂചനകളുണ്ട് അല്ലേ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എളിമപ്പെടാനുള്ള ചില അവസരങ്ങൾ തരുമ്പോൾ അവിടെ നമ്മൾ വചനം കൊണ്ട് നമ്മൾ ജീവിക്കുന്നവരാണെന്ന് നമുക്ക് കാണുന്നവർക്കൊരു ബോധ്യം വരുത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചില വചനത്തെ മുറുകെ പിടിക്കാനും ആ വചനം ജീവിക്കാനും നമുക്ക് സാധിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ തന്നെ നമുക്കൊരു ബോധ്യം കിട്ടും, നമ്മൾ ജീവിക്കുന്നത് ഭക്ഷിക്കുന്നതുകൊണ്ട് മാത്രമല്ല പിന്നെയോ ദൈവത്തിന്റെ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്. ശരിക്കും ചില വചനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് യാതൊരു അനുഭവം തോന്നിയല്ല, പക്ഷേ കുറെ നാളുകൾ ചില പ്രത്യേക സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ആ വചനം ഭയങ്കരമായിട്ട് നമ്മളിങ്ങോട്ട് താങ്ങി നിർത്തും. അതാണ് ഹെബ്രായ ലേഖനത്തിൽ വചനമുണ്ട്, വചനമാണ് നമ്മളെ താങ്ങി നിർത്തുന്നത്, വചനമാണ് നമുക്ക് ജീവൻ തരുന്നത്, വചനമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പറക്കെ പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് പലതരത്തിൽ നമ്മളെ എളിമപ്പെടാൻ ദൈവം അനുവദിക്കുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ വചനം കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും എളിമപ്പെടാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ വചനം ഉണ്ടെങ്കിൽ ഇതെല്ലാം നല്ല രസകരമായിട്ട് എടുത്തങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ ഒരു സൂചന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിതാണ്, ശത്രുവിന് നമ്മുടെ മേൽ ആധിപത്യം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്
ദൈവം നമ്മളെ എളിമപ്പെടുത്താൻ അനുവദിക്കുന്നത്. ഈ അടുത്ത കാലഘട്ടത്തിൽ എന്നെ ഒരുപാട് സ്പർശിച്ചതും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എന്നെ പിന്നെ ഇപ്പം മുമ്പേ പറഞ്ഞില്ലേ വചനം കൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞില്ലേ, അതേപോലെ എന്നെ പിടിച്ചു നിർത്തുന്ന വചനമാണ് ജോബ് 30:11 വചനവും 30:11. ചില വചനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ തള്ളിക്കളയരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ജോബ് ചാപ്റ്റർ 30:11 നല്ലൊരു വചനമാണ്, നമുക്ക് ഒരുമിച്ച് അങ്ങ് വായിക്കാം. അല്ല ഉച്ചത്തിൽ വീട്ടിലൊക്കെ അതങ്ങോട്ട് മുഴങ്ങട്ടെ. ദൈവം എൻ്റെ ബില്ലിൻ്റെ ഞാൻ അയച്ച് എന്നെ എളിമപ്പെടുത്തിയതിനാൽ അവർക്ക് കടിഞ്ഞാൻ ഇല്ലാതായിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്നുകൂടെ നോക്കിയേ നിങ്ങളെ വചനം, ദൈവം എൻ്റെ വില്ലിൻ്റെ ഞാൻ അയച്ച് എന്നെ എളിമപ്പെടുത്തിയതിന് അവർക്ക് കടിഞ്ഞാൻ ഇല്ലാതായി. എന്താണ് അതിൻ്റെ അർത്ഥം? അമ്പും വില്ലും. കുട്ടികൾക്ക് കാരണം അവർ അമ്പും വില്ലൊക്കെ എന്താക്കുന്ന പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതായത് അപ്പോൾ വില്ല് അതിനകത്ത് അമ്പ്, അപ്പോൾ ഈ വില്ലിൽ ഇങ്ങനെ ഒരു ഞാൻ അല്ലേ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് ഇരിക്കുമ്പോഴാണ് അമ്പ് എയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ദൈവം ചെയ്ത കാര്യം എന്താ അറിയാവോ, അമ്പ് എയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം വന്നിട്ട് ഈ വില്ലിൻ്റെ ഞാൻ അങ്ങോട്ട് അയച്ചിട്ടു. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? അപ്പോൾ പിന്നെ അമ്പ് എയ്യാൻ പറ്റിയല്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ ചോദിക്കും. ഈ അതായത് ഞാൻ ഇപ്പോൾ ഇവിടെ നമ്മുടെ PDM ബ്രദേഴ്സ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൻ്റെ ശ്രദ്ധയപ്പെട്ടു. അതായത് വചനങ്ങളുടെ പൊരുൾ അഴിയുമ്പോൾ പ്രകാശം പറക്കും. അതായത് ഓരോ വചനത്തിൻ്റെ ഉള്ളിലൊരു സംഗതിയുണ്ട്, അത് ആ പൊരുൾ അഴിഞ്ഞെടുക്കണം. അപ്പോൾ അമ്പ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അമ്പ ചെയ്യാൻ പറ്റാതെ ആകുമ്പോഴത്തെ ഒരു മെച്ചം എന്താണെന്നറിയാവോ, നിങ്ങളെ വചനം നോക്കിയേ. അപ്പോൾ അവർക്ക് ആർക്ക്? ശത്രുവിന് കടിഞ്ഞാണില്ലാതായി പോയി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതായത് ഇപ്പൊ ഒരു കുതിരയാണെങ്കിൽ അതിനെ കടിഞ്ഞാൻ പിടിക്കും അല്ലെ, അല്ലാന്നുണ്ടെങ്കിൽ ചില ജീവികളെയാണെങ്കിൽ നമ്മൾ കടിഞ്ഞാൻ മൂക്ക് ഇറക്കിയിടുന്ന പോലെ കടിഞ്ഞാനിടും. അപ്പോൾ അതിലിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേൽ നമുക്കൊരു കൺട്രോളാണ്. അതുകൊണ്ട് ശത്രുവിന് പിശാചിന് നമ്മുടെ മേൽ കൺട്രോള് ആധിപത്യം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം ചെയ്യുന്ന കാര്യം എന്നെന്തറിയാവോ, നമ്മളെ അങ്ങോട്ട് എളിമപ്പെടാൻ അനുവദിച്ചു. എളിമയുള്ള സ്ഥലത്ത് ഒരിക്കലും പിശാചിന് നിൽക്കാൻ പറ്റിയല്ല. സകല വിശുദ്ധരെ പഠിപ്പിക്കുന്നു, എളിമയുള്ള സ്ഥലത്ത് ഒരിക്കലും പിശാചിന് വസിക്കാൻ പറ്റിയല്ല. അപ്പൊ നോക്കിയേ, നമ്മുടെ മേൽ തിന്മയ്ക്ക് പിശാചിന് അല്ലെങ്കിൽ തിന്മയുള്ള വ്യക്തികൾക്ക് നമ്മുടെ മേൽ ആധിപത്യം കിട്ടുന്നത് എങ്ങനെയാ? എന്നത് നമ്മൾ എളിമപ്പെട്ടാൽ അവർക്ക് നമ്മുടെ മേൽ ആധിപത്യം ഇല്ല. പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരാൾ നമ്മളോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിനങ്ങോട്ട് മുറിവേറ്റ് ആ സമയത്ത് നമ്മുടെ ഇവിടെ സെൽഫ് ടോക്ക് രണ്ടെണ്ണം പറയണം, രണ്ടെണ്ണം കൊടുക്കണം, എതിർക്കണം, ഇങ്ങനത്തെ ചില സംഗതികൾ വന്നിരിക്കുക. ഇപ്പോൾ നമ്മുടെ വില്ല് എങ്ങനെ ഇരിക്കുന്നത്? അങ്ങോട്ട് മുറുകിയിരിക്കുക. അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിശാചിന് എന്റെ മേൽ ആധിപത്യം കിട്ടുകയാണ്. ഞാനെന്ത് ചെയ്തു? ദൈവം എന്നറിയോ, അതങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ വില്ലിൻ്റെ ഞാൻ അങ്ങോട്ട് അയച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? ശത്രുവിന് കടിഞ്ഞാണില്ലാതെ ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ മുറുകിയിരിക്കുമ്പോൾ ശത്രുവിന് എന്റെ മേൽ ആധിപത്യം കിട്ടുകയാണ്. കണ്ടോ, എന്തിനാ എളിമപ്പെടുത്താൻ അനുവദിക്കുന്നത്? പിശാചിന് നമ്മുടെ മേൽ ആധിപത്യം ഇല്ലാതാക്കാൻ, നമ്മളെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നവർക്ക് നമ്മുടെ മേൽ കൺട്രോൾ ഇല്ലാതാകാൻ. മൂന്നാമത്തെ ഒരു വലിയ ബ്ലെസ്സിങ് അത് യാക്കോബ് ലേഖനത്തിൽ 4:6 അവിടുന്ന് കൃപാവരം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവ അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എളിമപ്പെടാൻ തുടങ്ങി അതുപോലെ ദൈവകൃപ വരിക. വചനം കൊണ്ട് ജീവിക്കാൻ, പിശാചിന് നമ്മുടെ മേൽ ആധിപത്യം ഇല്ലാതാകാൻ, എൻ്റെ സഹോദരങ്ങളെ ധാരാളം കൃപ കൊണ്ട് നിറയ്ക്കാൻ. ഞാൻ രണ്ടുമൂന്നെണ്ണം പറഞ്ഞുള്ളൂ. ഇങ്ങനെ നിങ്ങൾ വചനങ്ങളെ നോക്കണം, അത്ഭുതപ്പെടും. എളിമപ്പെടാൻ ഭയങ്കര ഉത്സാഹം വരും, സന്തോഷം വരും. വൃത്തി അനുഗ്രഹിക്കട്ടെ. എളിമപ്പെടാനുള്ള ഒരു കൃപ കൊണ്ട് നമ്മൾ പൂരിതരായി തീരട്ടെ. ആമേൻ, ആമേൻ. ഫിലിപ്പി ലേഖനത്തിലെ വചനം നമുക്ക് ഓർക്കാം. കർത്താവിൻ്റെ മുൻപിൽ, അവിടുത്തെ നാമത്തിന് മുമ്പിൽ എല്ലാ മുട്ടുകളും മടങ്ങും. യേശുവിൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് പിശാചിൻ്റെ സാന്നിധ്യമില്ല. കർത്താവിൻ്റെ വലിയ ഡെലിവറൻസിൻ്റെ അഭിഷേകം കർത്താവ് സമൂഹത്ത് ചൊരിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി നല്ല ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, യേശുവേ
അവിടുത്തെ സജീവ സാന്നിധ്യത്തെ തിരുസഭയ്ക്ക് അങ്ങ് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് കർത്താവേ സേവർക്ക വട്ടാഴ്ചന്റെ ആത്മീയ കൂട്ടായ്മയിൽ തിരുസഭയുടെ കൂട്ടായ്മയിൽ ആത്മപാലകരുടെ കൂട്ടായ്മയിൽ കർത്താവേ ഇപ്പോൾ കുടുംബങ്ങളെ വ്യക്തികളെ ആശീർവദിക്കുകയാണ്. മത്തായി 12:18 നിങ്ങൾ ബന്ധുക്കളെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ അഴിഞ്ഞത് അഴിഞ്ഞപ്പെട്ടിരിക്കുന്ന വചനത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഓ കർത്താവേ കുടുംബങ്ങളെയും വ്യക്തികളെയും ശല്യം ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള അഹങ്കാരത്തിന്റെയും വെറുപ്പിന്റെയും വൈരാഗ്യത്തിന്റെയും ഭിന്നതയുടെയും കലഹത്തിന്റെയും എല്ലാ വിധത്തിലും ദുർസ്വാധീനങ്ങളെയും എളിമപ്പെടാൻ പറ്റാത്ത വിധമുള്ള ഹൃദയ കാലിനോ എല്ലാ തരം ദുർബാധകളെയും ഭൂതങ്ങളെയും യേശു നാമത്തിൽ ശാസിക്കുന്നു ബന്ധിക്കുന്നു വെട്ടടിക്കുന്നു വിട്ടൊഴിഞ്ഞു നീക്കാതെ നിബന്ധിച്ചു വരട്ടെ. അഹങ്കാര ചിന്തയും ഞാനെന്ന ഭാവവും യേശുവിൻ നാമത്ത തകരട്ടെ. അഹങ്കാര ചിന്തയും ഞാനെന്ന ഭാവവും യേശുവിൻ നാമത്ത തകരട്ടെ. കോപ സ്വഭാവവും വൈരാഗ്യ ചിന്തയും യേശുവിൻ നാമത്ത തകരട്ടെ. കോപ സ്വഭാവവും വൈരാഗ്യ ചിന്തയും യേശുവിൻ നാമത്ത തകരട്ടെ. രാജാതിരാജന വിശിഹാനാഥ നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. രാജാതിരാജന വിശിഹാനാഥ നിന്നാമം ഭൂവിലെങ്ങും കൈ ഉയർത്തി കൈയടിച്ച് ഈ ലോകത്തിൻ ബന്ധനമെല്ലാം യേശുവിൻ നാമത്ത തകരട്ടെ. ലോകത്തിൻ ബന്ധനമെല്ലാം യേശുവിൻ നാമത്ത തകരട്ടെ. ഈ ലോകത്തിൻ ബന്ധനമെല്ലാം യേശുവിൻ നാമത്ത തകരട്ടെ. യേശുവിൻ നാമത്ത തകരട്ടെ. കാര്യങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിച്ചണ്ടേ യേശുവേ. വലിയ എളിമയുടെ കൃപ, വിനയത്തിന്റെ കൃപ, താഴ്ന്ന് കൊടുക്കാനുള്ള കൃപ, വിട്ടുകൊടുക്കാനുള്ള കൃപ, മറന്നു പൊറുക്കാനുള്ള കൃപ.